മലയാള സിനിമാ പ്രേക്ഷകർക്ക് രാജാവിൻ്റെ മകൻ, നമ്പർ 20 മദ്രാസ് മെയിൽ, ന്യൂഡൽഹി എന്നിങ്ങനെ ഒരുപിടി ഹിറ്റ് ചിത്രങ്ങൾ സമ്മാനിച്ച തിരക്കഥാകൃത്താണ് ഡെന്നിസ് ജോസഫ്. രാജാവിൻ്റെ മകൻ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ നിരവധി ചിത്രങ്ങളിൽ നായകനായി എത്തിയത് സൂപ്പർ സ്റ്റാർ മോഹൻലാലായിരുന്നു. ഇപ്പോഴത്തെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് ഡെന്നിസ് ജോസഫ്. രാജാവിൻ്റെ മകൻ എന്ന തൻ്റെ ചിത്രത്തിൽ മോഹൻലാലിൻ്റെ ഗുണ്ടയാകാനുള്ള വേഷം അഭിനയിക്കാൻ പല നടന്മാർക്കും താല്പര്യമില്ലായിരുന്നു. ഒടുവിൽ ഒരാൾ തയ്യാറായി. ആ താരം മറ്റാരുമായിരുന്നില്ല, മലയാളികളുടെ ഹൃദയം കീഴടക്കിയ സാക്ഷാൽ സുരേഷ് ഗോപിയായിരുന്നു അത്. സിനിമാ രംഗത്ത് സുരേഷ് ഗോപി കാലെടുത്ത് വെച്ച് തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ അന്ന്. മോഹൻലാലിൻ്റെ ഗുണ്ടയുടെ വേഷം അഭിനയിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് പലരും ഒഴിവായി. കൊള്ളാവുന്ന നടന്മാരൊന്നും തയ്യാറാവാതെ വന്നപ്പോൾ ഈ റോൾ രണ്ടാക്കി രണ്ട് പുതുമുഖങ്ങൾ കൊണ്ട് ചെയ്യിപ്പിക്കാം എന്ന് ഞാൻ തമ്പിയോട് പറഞ്ഞു. തമ്പി പ്രൊഡ്യൂസറായതുകൊണ്ട് മറ്റാരോടും ചോദിക്കാനുമില്ല. ഞങ്ങൾ അതിനുവേണ്ടി അന്വേഷണം ആരംഭിച്ചു. KG മോഹൻ ജോർജിൻ്റെ അനിയനായ മോഹൻ ജോസിനെ എനിക്ക് പരിചയമുണ്ടായിരുന്നു. ഒരു റോളിൽ അദ്ദേഹത്തെ തീരുമാനിച്ചു. ഇനി ഒരാൾ കൂടി ആവശ്യമാണ്. അങ്ങനെ ഞങ്ങൾ അന്വേഷണം ആരംഭിച്ചു. ഈ സമയത്താണ് ഗായത്രി അശോക് 1 മുതൽ 0 വരെ എന്ന ചിത്രത്തിൽ ഒരു സീനിൽ പോലും ഡയലോഗ് ഇല്ലാത്ത ഒരു ചെറുപ്പക്കാരൻ്റെ 2 സ്റ്റിൽസ് അയച്ചു തന്നു. ഫോട്ടോ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇഷ്ടമായി. സുരേഷ് ഗോപി എന്ന ഇന്നത്തെ സൂപ്പർ സ്റ്റാറിൻ്റെ തുടക്കം അവിടെയായിരുന്നു. ഡെന്നിസ് ജോസഫ് ലേഖനത്തിൽ പറയുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്താലും നന്ദി.